ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ഇത് ബ്രെഡും പഴവും വെച്ചിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബ്രെഡ് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു സെൻറ്റർ പോർഷൻ മാറ്റി വെച്ചിട്ട് രണ്ട് പീസാക്കിയിട്ട് എടുക്കണം. ഈ ഒരു രണ്ട് പീസും നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ ആവശ്യമാണ്. നമുക്ക് എത്രയാണ് സ്നാക്ക് വേണ്ടത് അതിനനുസരിച്ച് ബ്രെഡ് എടുക്കുക. പിന്നെ വേണ്ടത് പഴമാണ്. പഴം ഇതുപോലെ ചെറിയ സൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. കാരണം നമുക്ക് ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കുന്ന രീതിയിൽ വേണം നമ്മൾ പഴം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനായി ഞാനിതാ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പാല്, ഒരല്പം ഏലക്ക പൊടിച്ചതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് നെയ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ബ്രെഡ് പീസ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. ഫ്ലെയിം ചെറുതാക്കിയിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കുമ്പോൾ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു പഴം ഇതുപോലെ നാലെണ്ണാക്കിയിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മുട്ടയുടെ ബാറ്ററി ഇതിലേക്ക് കുറേച്ചയായി ഒഴിച്ചു കൊടുക്കുക. പുറത്ത് വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കരുത്, ഒരല്പം ഒഴിച്ചു കൊടുക്കുക, മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു സെൻറ്റർ പോർഷൻ്റെ ഭാഗം ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടി മുട്ടയുടെ ബാറ്റർ ഇതിമേലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഇതാ ഒരു സൈഡ് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കുക്ക് ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ബാക്കി വരുന്ന ബ്രെഡ് പീസസും ഇതുപോലെ ചെയ്തെടുക്കുക. ഇത് ശരിക്കും നമുക്ക് ഈവനിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇൻസ്റ്റൻറ്റ് സ്നാക്കാണ്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി കൂടിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. പഴമൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലൊക്കെ ചെയ്തെടുത്താലേ അവർ അത് കഴിച്ചോളൂ. അങ്ങനെ ബാക്കി വരുന്ന എല്ലാ ബ്രെഡ് പീസസും ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ഇതാ ഇതുപോലെ നമുക്ക് ഈ സെൻറ്റർ പോർഷൻ മേലെ ആക്കാൻ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെൻറ്റർ പോർഷൻ എടുത്തിട്ട് ജസ്റ്റ് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ചെടുത്താലും മതിയാകും. ഏത് വേണമെങ്കിലും ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇതാ എല്ലാ ബ്രെഡ് പീസസും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണാം. ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.